മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ആര്യാടൻ മുഹമ്മദ് അന്തരിച്ചു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ് ആര്യാടൻ മുഹമ്മദിൻ്റെ വിയോഗം. നിലമ്പൂരിൽ നിന്ന് തുടർച്ചയായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാണ് ആര്യാടൻ മുഹമ്മദ് ശ്രദ്ധേയനായത്. 8 തവണയോളമാണ് നിലമ്പൂരിൽ നിന്ന് അദ്ദേഹം കേരള നിയമസഭയിലേക്ക് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആര്യാടൻ മുഹമ്മദ് 3 തവണ സംസ്ഥാനത്ത് മന്ത്രിസ്ഥാനം വഹിച്ചിരുന്നു. ഗതാഗത മന്ത്രിയായും വൈദ്യുത മന്ത്രിയായും എല്ലാം അദ്ദേഹം തിളങ്ങി. AK ആൻ്റണി മന്ത്രിസഭയിലും EK നയനാർ മന്ത്രിസഭയിലും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും അദ്ദേഹം മന്ത്രിസ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. 8 തവണ MLA യും 3 തവണ മന്ത്രിയുമായ അനുഭവ സമ്പത്തേറിയ ഒരു നിയമസഭാ സാമാജികനായിരുന്നു ആര്യാടൻ മുഹമ്മദ്. ആര്യാടൻ മുഹമ്മദിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം വർഗീയതയ്ക്കെതിരെ അദ്ദേഹം എടുത്തിരുന്ന നിലപാടായിരുന്നു. ഏത് തരം വർഗീയതയ്ക്കെതിരെയും സന്ധിയില്ലാ സമരം ചെയ്യുന്ന വ്യക്തിയായിരുന്നു ആര്യാടൻ മുഹമ്മദ്. ഇന്ത്യരാഷ്ട്ര കോൺഗ്രസിൽ തികഞ്ഞ ഒരു മതേതരവാദിയായി അതുപോലെ തന്നെ ഗാന്ധിയനായി അറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ആര്യാടൻ മുഹമ്മദ്. ആര്യാടൻ മുഹമ്മദ് മുസ്ലിം ലീഗുമായി വരെ വളരെ വലിയ രീതിയിലുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. നമുക്കറിയാം മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് UDFൻ്റെ ഘടകകക്ഷിയായ ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്കെതിരെ വരെ ആര്യാടൻ മുഹമ്മദ് നിരന്തരം വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ തട്ടകം മലപ്പുറമായിരുന്നിട്ട് പോലും, അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലം മലപ്പുറമായിരുന്നിട്ട് പോലും മുസ്ലിം ലീഗിനെ അദ്ദേഹം പിണക്കിയിട്ടുണ്ടായിരുന്നു. മുസ്ലിം ലീഗിനെതിരെ നിരവധി തവണ അദ്ദേഹം പല വിമർശനങ്ങളും ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. 2011 ശേഷം 2016 അദ്ദേഹം നിലമ്പൂരിൽ നിന്ന് തോൽക്കുവാനുള്ള കാരണവും മുസ്ലിം ലീഗിനെതിരായ അദ്ദേഹത്തിൻ്റെ വിമർശനമായിരുന്നു. അതിനെതിരെ മുസ്ലിം ലീഗിലെ അണികൾ രംഗത്ത് വരികയും അദ്ദേഹം അവിടെ പരാജയപ്പെടുകയുമായിരുന്നു. ഇത്തരത്തിൽ സ്വന്തം ഘടകകക്ഷികളെ വരെ തൻ്റെ വിജയത്തെ ബാധിക്കുമോ പരാജയത്തെ ബാധിക്കുമോ എന്നതുപോലും നോക്കാതെ വിമർശിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. എന്തായാലും ആര്യാടൻ മുഹമ്മദിൻ്റെ വിയോഗം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ്. കോൺഗ്രസ് പ്രവർത്തകർക്കെല്ലാം പ്രിയങ്കരനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം. മലപ്പുറത്തെ കോൺഗ്രസിൻ്റെ അവസാന വാക്ക് അദ്ദേഹമായിരുന്നു. മലപ്പുറത്ത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി വളരെ വലിയ രീതിയിൽ ശക്തമായി പടർന്നു പന്തലിച്ചപ്പോഴും കോൺഗ്രസിനെ പിടിച്ചു നിർത്തിയതിൽ അല്ലെങ്കിൽ കോൺഗ്രസിനെ താങ്ങി നിർത്തിയതിൽ ആര്യാടൻ മുഹമ്മദ് വഹിച്ച പങ്ക് ചെറുതല്ല. ലീഗിൻ്റെ വളർച്ചയോടുകൂടി കോൺഗ്രസ് മലപ്പുറത്ത് നിന്നും തുടച്ചു നീക്കപ്പെടുന്ന ഒരവസ്ഥയിൽ കോൺഗ്രസിനെ അവിടെ വളർത്തിയത് ആര്യാടൻ മുഹമ്മദാണ്. അതിനാൽ തന്നെയാണ് അദ്ദേഹം മുസ്ലിം ലീഗുമായി നിരന്തരം കലഹിച്ചിരുന്നതും. അതിനാൽ തന്നെ ആര്യാടൻ മുഹമ്മദിൻ്റെ വിയോഗം കോൺഗ്രസിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലപ്പുറത്തെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് വളരെ വലിയ രീതിയിലുള്ള ഒരു നഷ്ടം തന്നെയാണ്. ഏറെ നാളായി വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. നിരവധി തവണ MLA യും മന്ത്രിയുമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ ആര്യാടൻ മുഹമ്മദിന് Team42K യുടെ ആദരാഞ്ജലികൾ.